ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് കെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് വരാനുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു 1 അവർ മുമ്പ് BTC വീണ്ടും 30,000-ലേക്ക് താഴെ വന്ന് 29,800-ലൊക്കെ ടച്ച് ചെയ്ത് വീണ്ടും പോയിരുന്നു. സോ അതിന് കാരണം എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിലും എനിക്ക് തോന്നിയ ഒരു എക്സ്പ്ലനേഷൻ, എനിക്ക് തോന്നിയ ഒരു അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ BTC നല്ല രീതിയിൽ വോളറ്റൈൽ ആവാൻ സാധ്യതയുള്ള കുറച്ച് ദിവസങ്ങളുടെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ട്വിറ്ററിനകത്ത് ഷെയർ ചെയ്തിരുന്നു. സോ തീർച്ചയായിട്ടും ആ ഡേറ്റ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അതിന് അന്നത്തെ ദിവസം അതിനനുസരിച്ച് ട്രേഡൊക്കെ വല്ല പ്രോഫിറ്റൊക്കെ ആണെങ്കിലും വോളറ്റൈൽ ആവാൻ സാധ്യത ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുൻപ് വളരെ സന്തോഷത്തോടെ ഒരു വീഡിയോ വരട്ടെ. നമ്മൾ ഇതിന് മുൻപ് ഒരു മാസം എക്സാക്ട്ലി June 3 ചെയ്തൊരു വീഡിയോ ഉണ്ട് LSD ക്രിപ്റ്റോസിനെ കുറിച്ചിട്ട്. സോ ഇതിനകത്ത് രണ്ടെണ്ണം വലിയ രീതിയിൽ പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിലും നഷ്ടമില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഐ മീൻസ് നമുക്കറിയാം വലിയ രീതിയിൽ പ്രോഫിറ്റ് അല്ലെങ്കിലും തിരക്കില്ലാത്ത റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 5x ഗ്രോത്ത് ആണ് തന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ട്വിറ്ററിനകത്തൊക്കെ പറഞ്ഞ പോലെ പെൻഡിൽ ടോക്കൺ എന്ന് പറയും. നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് 0.41 എന്നുള്ള റേഞ്ചിലായിരുന്നു ടോക്കൺ. കറക്റ്റ് ഒരു മാസം June 3 നമ്മൾ ആ വീഡിയോ ചെയ്തത്. അപ്പം 0.41 ആയിരുന്നു. July 3 ആയപ്പോൾ ആ സാധനത്തിൻ്റെ ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $1.8 വരെ പോയി. ബൈനാൻസിനകത്ത് ലിസ്റ്റ് ചെയ്തു, വലിയ വലിയ എക്സ്ചേഞ്ചിനകത്തൊക്കെ ലിസ്റ്റ് ചെയ്തു. ഇപ്പോൾ ബൈനാൻസിനകത്ത് ലോഞ്ച് പൂൾ വരെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ BNBയോ TUSDയോ സ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പെൻഡിൽ എന്ന് പറഞ്ഞത് മൈൻ ചെയ്തെടുക്കും, മീൻസ് ഫാം ചെയ്തെടുക്കുന്ന പോലെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നല്ല രീതിയിലൊരു പമ്പ് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് കർഷം വന്നത്. തീർച്ചയായിട്ടും ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല രീതിയിൽ ഇനിയും കയറാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കുറച്ച് വേണമെങ്കിൽ വാങ്ങിയിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടെങ്കിലും ഓക്കെ, വാങ്ങാത്തവരാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ തന്നെ അടുത്തൊരു പമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടോക്കൺ എന്ന് പറയുന്നത് ലിബ്ര ഫൈനാൻസ് എന്ന് പറയും. സോ ഈ പെൻഡിലും ലിബ്രയൊക്കെ ഒരേപോലെ വന്നതാണ്, ഒരേപോലെ ഡിഫൈ ഫീൽഡിൽ നല്ല രീതിയിൽ പോപ്പുലർ ആയതാണ്. പെൻഡിൽ മാത്രമാണ് ലിസ്റ്റ് ആയത്. തൊട്ട് താഴെയുള്ളതാണ് ലിബ്ര, പക്ഷേ ഓൾറെഡി ഇത് $2.39 ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ബൈനാൻസിനകത്ത് ലിസ്റ്റഡ് അല്ല. സോ ഇതും ഉടൻ തന്നെ ബൈനാൻസിനകത്ത് ലിസ്റ്റഡ് ആവും എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വാസ്തവം എന്നറിയില്ല, ചിലപ്പോൾ ഒരു റൂമർ മാത്രമായിരിക്കാം. പറയുന്ന പോലെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റിൻ്റെ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും ഇതൊരു ബൈനാൻസിനകത്ത് ലിസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു $2.3 എന്നുള്ളൊരു $4 വരെ അറ്റ്ലീസ്റ്റ് ഒരു 2x ഒക്കെ തരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട് LSD നെറേറ്റീവിൽ. നമ്മൾ പറഞ്ഞിരുന്നു LSD നെറേറ്റീവ് ഒരുപാട് പമ്പാവുന്നുണ്ട്, ഒരുപാട് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ LSD നെറേറ്റീവിൽ വേറൊരു ടോക്കൺ ആണ് PNP എന്ന് പറയും, അതായത് പെൻപൈ എന്ന് പറയുന്ന ടോക്കൺ. സോ ഇതും അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലിക്വിഡ് സ്റ്റേക്കിംഗ് ആണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഡംപ് ആയിക്കണം, ലാസ്റ്റ് 7 ദിവസം ഡംപ് ആയിക്കണം. ഏകദേശം $2 വരെ വന്നതാണ്. ഇപ്പം ഒരു കറക്ഷനൊക്കെ എടുത്തിരിക്കുകയാണ്. സോ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് അപ്പിറ്റേറ്റ് അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ലീഡോ ഇപ്പോൾ $2 ആണ്. ഇപ്പോൾ നല്ല രീതിയിൽ പമ്പ് ആയിട്ട് ലീഡോ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് സ്റ്റേക്കിങ്ങിലെ ടോട്ടൽ വോളിയം ഏറ്റവും കൂടുതലുള്ള ഒരു ടോക്കണാണ്. സോ ഇതും നമുക്ക് DCA ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടോക്കണാണ്. അത് ആദ്യം തന്നെ പറയട്ടെ, അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിലേക്ക് വരാം. അപ്പം BTCയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി നല്ല, ഇപ്പം നമ്മൾ നോക്കണ സമയത്ത് ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വീണ്ടും 29 എന്നുള്ള റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. 29,800 റേഞ്ചിലേക്ക് താഴത്തേക്ക് വന്നിരുന്നു. സോ ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വലിയ റീസൺ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫ്യൂച്ചർ ട്രേഡേഴ്സ് അറിയാലോ, വെയിൽസ് ഒക്കെ, നിങ്ങളുടെ ഒരു 10 BTC വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100x ലിവറേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 BTC കിട്ടുന്ന പോലെയാണ്, 1000 BTC കിട്ടുന്ന പോലെയാണ്. സോ അതുപോലെ അതിനകത്ത് ഷോർട്ട് ചെയ്യാം. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് പേര് ലോങ് പൊസിഷൻ എടുത്തിരിക്കും. അപ്പോൾ ലിക്വിഡിറ്റി ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. മാർക്കറ്റിൽ കുറേ ETF റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്, ബുള്ളിഷ് ന്യൂസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ബുള്ളിഷ് ന്യൂസ് എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്കിൻ്റെ ഫൗണ്ടർ ഇന്നലെ വന്ന് പറഞ്ഞത് ബിറ്റ്കോയിൻ ഗോൾഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നുണ്ട്. അതൊക്കെ നമ്മൾ ട്വിറ്ററിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇതുവരെ ട്വിറ്റർ ഫോളോ ചെയ്തിട്ടില്ല എന്നാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ഇതിനകത്ത് ചെയ്യുന്നുണ്ടാവും. സോ ഇവർ പുള്ളി പറയുന്നതാണ് ഇവിടെ ഇങ്ങനെ, പക്ഷേ ഇങ്ങനെ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ 2018 ആ സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ 2017 സമയത്ത് ബ്ലാക്ക് റോക്കിലെ ഫൈനൽ ഇൻഡെക്സ് ഓഫ് മണി ലോണ്ടറിംഗ് BTC എന്ന് പറയുന്നത് മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു സൂചികയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പറയണത് ബ്ലാക്ക് റോക്ക് ഫൈൽസ് ഫോർ ETF, പിന്നെ പറയണത് ഇത് ഭയങ്കര ഗോൾഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നു എന്നൊക്കെ. ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം മീൻസ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഒരു സമയത്ത് തന്നെ രണ്ട് വാക്ക് പറയാം, പക്ഷെ ഒരു സമയത്തല്ലാണ് നമുക്കറിയാം തിരിച്ചറിവ് നല്ലതാണ്. സോ അതിനുശേഷം നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ പറയുന്നത് ഭയങ്കരമായിട്ട് ബുള്ളിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് ETF അപ്രൂവ് ആവാൻ സാധ്യതയുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വന്നൊരു ഡേറ്റാണ്. സോ ഇതൊക്കെയാണ് ഓൾറെഡി ഫയൽ ചെയ്തേക്കാണ് ETF BTC ETF അപ്രൂവലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചാണ്. കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ഉണ്ട്, ദിവസങ്ങളും ഉണ്ട്. അപ്പം ഇനി പറയുന്നത് ഏതിനകത്താണ് വരുന്നത്, ഏത് വാലറ്റിലൂടെയാണ് വരുന്നത്. ഈ വാലറ്റിൻ്റെ പ്രശ്നം കാരണമാണ് ഒരു കഴിഞ്ഞ ഡംപ് ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു വാലറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. അത് സർവൈലൻസ് എഗ്രിമെൻ്റ് എന്നോ, അത് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു. സോ ഈ ഒരു ഡംപ് വന്നതിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു
സോ സർവൈലൻസ് അഗ്രിമെൻ്റ് ക്ലിയർ അല്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചയച്ചു എന്ന് പറഞ്ഞു. സോ അതുപോലെ ഏത് എക്സ്ചേഞ്ച് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട് വിചാരിച്ചിട്ടുണ്ട്. എസ് സി സി ഫൈനൽ ഡെഡ് ലൈൻ ഭയങ്കര സമയം എടുത്തിട്ടാണ്. എക്സ് സി സി നെക്സ്റ്റ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 8/13/23, 9/2/23, ഇതൊക്കെ ഈ ഡേറ്റൊക്കെ ഒന്ന് സൂക്ഷിക്കുക. 9/9/2 ഇങ്ങനെ കുറച്ച് ഡേറ്റുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത്യാവശ്യം പറയണതെന്ന് വെച്ചാൽ, ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബറിനകത്ത് ഒരുപാട് വോളറ്റൈൽ ആവാൻ സാധ്യത കാണുന്നത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ മാസം എപ്പോഴും ഒരു ഭയങ്കര വോളറ്റൈൽ ആയിട്ടൊരു മാസം ആവാൻ സാധ്യതയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വട്ടം ഈ ഒരു സർവൈലൻസ് എഗ്രിമെൻറ്റ് വേണ്ടാവണ്ട് തിരിച്ചയച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ BTC $1,000 മൂന്ന് മിനിറ്റ് കൊണ്ട് താഴത്തേക്ക് വന്നത്. സോ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു മൂമെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നല്ല രീതിയിൽ വോളറ്റൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ കാലണ്ടറിനകത്ത് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. സോ ഇത് ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്വിറ്ററിനകത്ത് വന്നിട്ട് വേണമെങ്കിൽ അതായത് എൻ്റെ ഡേറ്റ്സിൻ്റെ കോപ്പിയൊക്കെ എടുക്കാവുന്നതാണ്. നമ്മൾ ട്വിറ്ററിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൈ നെറ്റ്വർക്ക് എത്ര പേര് മൈൻ ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് നെറ്റ്വർക്ക് ഒന്നുമല്ല, പൈ നെറ്റ്വർക്ക് ഒരുപാട് കോംപ്ലക്സ് ബിസിനസ് മോഡലാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രിവെൻഷനെ കുറെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നത് പറഞ്ഞു. പക്ഷേ ഇത് സത്യമാണോ ഇത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് മൈൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ ഞാൻ ചില ടെലിഗ്രാമിൽ കാണാറുണ്ട് പൈ വാങ്ങാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ കുറേ റെഗുലേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റെഗുലേഷൻസിൻ്റെ സ്ട്രക്ചർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്കറിയാം ക്രിപ്റ്റോ ബാൻ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ക്രിപ്റ്റോ റെഗുലേഷനിലേക്ക് വന്നിട്ടുണ്ട് പല രാജ്യങ്ങളും. സോ അതിനകത്ത് സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ ആൾക്കാരുടെ യൂസേഴ്സിൻ്റെ ഫണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലോസ് പാസ്സാക്കിയിരുന്നു. അതുപോലെ സിംഗപ്പൂർ എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിംഗപ്പൂർ സെൻട്രൽ ബാങ്ക് മോണിറ്ററി ഈസ് ഇൻട്രൊഡ്യൂസിങ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് സേഫ് ഗാർഡ് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിന്. കാരണം ഇത് ബാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവരുടെ ഫണ്ട് എങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ള ലെവലിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. സൗത്ത് കൊറിയയും സിംഗപ്പൂരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ലോവേക്കിയ നമ്മുടെ ട്വിറ്ററിനകത്ത് ഷെയർ ചെയ്തിരുന്നു ടാക്സ് റിഡക്ഷൻ നല്ല രീതിയിൽ കൊണ്ടുവന്നിരുന്നു ക്രിപ്റ്റോയിൽ. ബെലാറസ് എന്ന് പറഞ്ഞാൽ പി ടു പി സ്റ്റോപ്പ് ചെയ്തു പറഞ്ഞു. P2P കേസ് പറഞ്ഞപ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനുള്ളത്. P2Pയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗൈസ്. നിങ്ങൾ P2Pയിൽ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, P2P ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിക്കുക. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫണ്ടിലേക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യുന്നുണ്ട്. കുറേ ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC, SBI, ഇങ്ങനെ 4-5 ബാങ്കുകൾ P2P ചെയ്ത് വന്ന ഫണ്ട് അക്കൗണ്ട് ബാലൻസ് മീൻസ് ഫ്രീസ് ചെയ്തു എന്ന് ഞാൻ കേട്ടിരുന്നു. അതുപോലെ തന്നെ ബൈനാൻസ് വഴിയൊക്കെ P2P ഇപ്പം പക്ക ഉടായ്പ നടക്കുന്നുണ്ട് എന്നുള്ള ലെവലിൽ വന്നു. ഒരു വിശ്വാസത ഇല്ലാത്ത രീതിയിലാണ് P2P നടക്കുന്നത്. സോ ഞാൻ പണ്ട് മുതലേ ഞാൻ സത്യം പറഞ്ഞു വളരെ ഒരു വട്ടം കണ്ടാണ് ഞാൻ ആകെ P2P ചെയ്തേക്കുന്നത്. അത് എന്തോ ഒരു ഓഫർ ഉള്ളത് ഇപ്പം ഗേറ്റ് ഡോട്ട് ഐയിൽ വഴിയാണ്. ഞാൻ മുമ്പും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അന്ന് $5 $10 ചെയ്തപ്പോൾ $5 കണ്ട് നമുക്ക് കിട്ടും ചെയ്തു. അതല്ലാണ്ട് ഞാൻ ഇന്നേ വരെ ഒരു വട്ടം പോലും P2P ചെയ്തിട്ടില്ല. സോ വളരെ റിസ്ക്കാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇപ്പം നമ്മൾ P2P ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ USDT ഇട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ USDT ഇട്ട് തരുന്നു, നമ്മൾ ഫണ്ടേക്ക് ബാലൻസ് ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് USDT നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്നു. നിങ്ങൾ അവരുടെ ഗൂഗിൾ പേയിലേക്കാണ്, ഗൂഗിൾ പേ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ആയിരിക്കും നിങ്ങൾ ഫണ്ട് അയച്ചു കൊടുക്കുന്നുണ്ടാവുക. സോ ആ അക്കൗണ്ട് എങ്ങനത്തെ അക്കൗണ്ടാണ് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ആ അക്കൗണ്ടിൽ എന്തൊക്കെ പൈസ വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. സോ നമ്മളും ആ അക്കൗണ്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം ചെക്കിംഗ് വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടും നമ്മുടെ KYC ബാങ്കിലൊക്കെ ആണെങ്കിൽ എല്ലാ KYC ഡീറ്റെയിലൊക്കെ ഉണ്ട്. സോ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതല്ല, ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് തരിക വിചാരിക്കാം, നമുക്ക് ഫണ്ട് തരികയാണെന്ന് വിചാരിക്കാം. നമുക്ക് ഫണ്ട് തരുമ്പം അതുപോലെ നമ്മളിന്നൊരു USDT കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പം ആ അക്കൗണ്ട് നമ്മുടെ ഫണ്ട് ഇട്ട് തരുന്ന അക്കൗണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അനധികൃതമായിട്ട് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ പ്രൂഫില്ല, P2P വഴി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടി ഭയങ്കര നൂലാമാലകളാണ്. സോ മാക്സിമം നിങ്ങൾ P2P അവോയ്ഡ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ എക്സ്ചേഞ്ച് കോയിൻ ഡിസിക്സിനകത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നില്ല, ആരെങ്കിലും ഇങ്ങനെ എല്ലാവർക്കും ഇല്ലെങ്കിലും കോയിൻ ഡിസിക്സും മറ്റുള്ള വാസിറെക്സ് പോലെ എക്സ്ചേഞ്ചസൊക്കെ ഇപ്പോഴും ചെറിയ രീതിയിൽ NFTs NEFTs UPIs ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം അതുവഴി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളുടെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. വേറെ അപ്ഡേറ്റ് ഇപ്പം ഇന്ന് വന്നതെന്ന് വെച്ചാൽ ബിറ്റ്ഫിനിക്സ് 2016 കുറച്ച് ഹാക്ക് ചെയ്തിരുന്നു. 2016 ഹാക്ക് ചെയ്തിരുന്നു. സോ ഏകദേശം $315,000 അവർ തിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് വലിയ രീതിയിലൊരു ഹാക്കാണ് നടന്നത്. ഏകദേശം 120,000 ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു. സോ അത് ഇന്ന് ഹാക്ക് ചെയ്തില്ലെങ്കിൽ ഏകദേശം $3.7 billion വർത്തുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് ഏകദേശം $315,000 ഇവർ തിരിച്ചെടുത്തു. അത് മെല്ലെ മെല്ലെ ആൾക്കാർക്ക് കൊടുക്കുന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. സോ ഹാക്ക് ചെയ്ത് തിരിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ ഹോട്ട് ബീറ്റിനകത്ത് കുറച്ച് നെഗറ്റീവ് ന്യൂസസ് വരുന്നുണ്ട്. ഹോട്ട് ബീറ്റ് വലിയ റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. ബട്ട്
അങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. എന്തായാലും ഹോട്ട് ബിറ്റ് പൂട്ടി പോയിട്ടുണ്ട്, അതൊന്നാണ്. പിന്നെ വേറൊരു ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഇത് കുറച്ച് ഐ സി ഒസ് ആണ്, പുതിയ പുതിയ പ്രൊജക്ട്സ് ആണ്. ഒരു 14 പ്രൊജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ചാൻസർ, ഷിബ മിമു, ആൽ സിഗ്നൽ, മെറ്റാക്കയർ എന്നൊക്കെ വേണ്ടി. ഇതൊക്കെ എന്ന് വെച്ചാൽ ഐഡിയോ ഐ സി ഒ ഒക്കെ നടക്കുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ അത്യാവശ്യം. എക്സാമ്പിൾ, ഞാൻ ഇതിനകത്ത് ഈ വിവി എന്ന് പറഞ്ഞൊരു ടോക്കൺ കുറച്ച് വാങ്ങിയിട്ടായിരുന്നു. വിവി എന്ന് പറഞ്ഞൊരു വീഡിയോ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ, എന്താ പറയുക, ലോക്ക് ഇൻ പീരീഡ് ഒക്കെ ഉണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഇപ്പം ഒരു പറയണ 0.018 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് പറയണത്. ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0.09 എന്നുള്ള റേഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം ഡബിൾ എന്നുള്ള ലെവലിലേക്ക് വരുന്നുണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്, ഞാൻ ഈ കോയിൻ എന്ന് പറയില്ല, നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ടോക്കൺ വായിക്കുക, അതിൻ്റെ പ്രൊജക്ട് എന്താ നോക്കുക, ഇതിനകത്ത് തന്നെ കാണാം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നുള്ളതൊക്കെ ചിലതിനകത്തൊക്കെ അവിടെ കാണുന്നുണ്ടാവും. ഇപ്പം എൻ്റെ ഇതിനകത്ത് കാണുന്നില്ല, എല്ലാം നോക്കണം, ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് നോക്കിയിട്ടില്ല. ബട്ട് ഞാൻ ഈ വിവിയും അങ്ങനെ രണ്ടെണ്ണമാണ് നോക്കിയേക്കണത്. ഈ ഷിബ ഉണ്ടായിരുന്നു, അതുപോലെ വേറെ രണ്ടെണ്ണം, പക്ഷേ ഞാനൊന്നും വാങ്ങില്ല. ഞാൻ വിവി എന്ന് പറഞ്ഞ് കുറച്ച് സാധനം വാങ്ങിയിരുന്നത് പ്രോപ്പറായിട്ട് ലോക്കിൻ പീരീഡ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ചെയ്തിട്ട് നോക്കാം. ഞാൻ ഇതിനെക്കുറിച്ച്, ഇനി ഏത് ടോക്കണെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ല, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.